വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു ഞാൻ, വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു. നന്ദിയോടെ വാഴ്ത്തിടുന്നേ ഞാൻ എന്റെ രക്ഷകനെ. ചേർന്ന് ആമേൻ. മാട്ടിൻ തോഴത്തിൽ പിറന്ന യേശുദേനെ, മാട്ടിൻ തോഴോ ആമേഹീനവേഷം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നേ ഞാൻ, ഹീനവേഷം എടുത്ത നിന്നെ ആമേൻ വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു എന്റെ രക്ഷകനെ. നന്ദിയോടെ തിടുന്നേ ഞാൻ എന്റെ രക്ഷകനെ. ഒരിക്കൽ കൂടി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ദൈവനാസൻ മുഖവരയായിട്ട് ഓർപ്പിച്ച് മാധ്യമങ്ങളിൽ നമ്മൾ വായിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നത് പോലെ ലോകം മുഴുവൻ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്നു. വിശേഷിച്ച് കേരളത്തിൽ കാലാവസ്ഥയുടെ വളരെ പ്രതികൂലങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വിമാനാപകടം, പ്രകൃതിക്ഷോഭം. നാം ഇവിടെ ഇന്ന് പകൽ ആയുസ്സോടിരിക്കുമ്പോൾ നമ്മെ പേരുള്ള അനേകര് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. ചിലരുടെ ഡെഡ് ബോഡി പോലും ലഭിച്ചിട്ടില്ല. അതിവേദനയോടെ ദുഃഖത്തോടെ അനേക കുടുംബങ്ങളും നാടുമായിരിക്കുന്നു. നമുക്കവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാം. ഇനി ഇങ്ങനെയുള്ള അനിട്ട സംഭവങ്ങൾ വരാതിരിക്കട്ടെ. കോവിഡിന് ദൈവം ശമനം വരുത്തട്ടെ. ഇത് ദൈവത്തെ കൊണ്ടേ കഴിയൂ. ഇതൊക്കെ ആയിട്ടും ഗുണപ്പെടാത്തവരും പഠിക്കാത്തവരുമുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, ചിലർക്ക് അറിയാം. കക്ക കക്ക മുടിയെ മുടിയ മുടിയെ കക്കുക, മുടിയും തോറും മോഷ്ടിക്കുക, മോഷ്ടിക്കും തോറും മുടിയുക. എന്നാൽ ചിലര് ഇതൊക്കെ കാണുമ്പം ദൈവത്തോട് അടുത്തിരുന്നോളും. സങ്കീർത്തനത്തിൽ വരാൻ അമ്മയെ ഓർപ്പിച്ചത്, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടിവിക്കും. അതുകൊണ്ട് ലഭിക്കുന്ന സമയം നഷ്ടപ്പെടുത്തി കളയാതെ ദൈവോചനം വായിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും കർത്താവിനോട് ചേർന്നിരുന്നോളും. ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും ദൈവം അതിനെ കൃപ നൽകട്ടെ. നമ്മുടെ ഗവൺമെന്റിന് വേണ്ടി പ്രാർത്ഥിക്കണം. മുഖ്യമന്ത്രി, അതുപോലെ തന്നെ മറ്റ് ആരോഗ്യമന്ത്രി, മറ്റ് മന്ത്രിമാർ, കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രധാനമന്ത്രി, ക്യാബിനറ്റ് മന്ത്രിമാർ, മറ്റ് ചുമതല വഹിക്കുന്നവർക്കെല്ലാം ദൈവം ആയുസ്സും ആരോഗ്യവും വിവേകവും ഒക്കെ ദൈവം കൊടുത്ത് ഭരിക്കുവാൻ, ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനൊക്കെ എങ്ങനെ ചെയ്യണമെന്നുള്ള വിവേകം ദൈവം അവർക്കെല്ലാം കൊടുക്കട്ടെ. അതിനനുസരിച്ച് രാജ്യവും മുമ്പോട്ട് പോകട്ടെ. എന്തായാലും നമ്മൾ ഈ കാലത്ത് ഈ രാജ്യം ഈ ലോകത്ത് നമ്മൾ വാർക്കുക. കർത്താവിൻ്റെ വരവിൽ നമ്മളെല്ലാവരും പോകും. അത് കഴിഞ്ഞ് എന്തായാലും ആട്ടെന്ന് ഞാനും അങ്ങ് ചിന്തിക്കുക. കർത്താവിന് മഹത്വം. നമ്മൾ ഇവിടെ ആയിരിക്കുന്നിടത്തോളം കാലം മറ്റ് സംഭവങ്ങളൊന്നും ഇനി ഉണ്ടാകരുത്. ദൈവത്തിന് മഹത്വം. കർത്താവിൻ്റെ വരവിൻ്റെ മുന്നോടിയായി ഇതെല്ലാം. എന്നിരുന്നാലും നമുക്ക് പ്രാർത്ഥിപ്പാനേ കഴിയൂ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഇതിനെല്ലാം പരിഹാരം വരുത്തട്ടെ. ദൈവത്തിൻ്റെ ഹിതം നടക്കട്ടെ. കർത്താവിന് മഹത്വം. അല്പസമയത്തെ ചിന്തയ്ക്ക് തിരുവചനത്തിൽ നിന്ന് ഒരു വാക്യമാണ് നമ്മൾ വായിച്ചിരിക്കുന്നത്. പരിചിതമായ വാക്യമാണ്. എബ്രായ ലേഖനം 6:12 ഒന്നുകൂടെ വായിച്ചോ. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാക്തത്വങ്ങളെ അവകാശമാക്കുന്നവർ അനുകാരികളായി തീരും. അവിടുത്തെ ഒരു പദം വാക്തത്വങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. എബ്രായ ലേഖനം നമുക്കെല്ലാം പരിചിതമായ ഒരു ലേഖനമാണ്. ധന്യനായ പൗലോസിനാൽ എഴുതപ്പെട്ട ഈറുറ്റ ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ കർത്താവാകുന്ന യേശു ക്രിസ്തു. ഇതിലെ പ്രതിപാദ്യ വിഷയം പഴയതിനേക്കാൾ ഏറെ നല്ലത്.
എബ്രായ വിശ്വാസികൾ നമുക്കറിയാം യഹൂദ മതം വിട്ട് വന്നവരാ സിംഹഭാഗം ആൾക്കാരും, നസ്രായ മാർഗത്തിന്റെ മതത്തിന്റെ പുറകെ വന്നവരാ. എല്ലാ ഭാഗവും വിവരിച്ചു പോകുന്നില്ല. അപ്പോൾ ഇവരിൽ സിംഹഭാഗം ആൾക്കാരും ഈ എബ്രായ മത എബ്രായ ജാതിയാണ്, യഹൂദ മതം വിട്ട് വന്നവരാ. പ്രാരംഭത്തിൽ തീഷ്ണതയോടെ ഇവര് നസ്രായന്റെ പുറകെ, നസ്രായ മതത്തിന്റെ, നസ്രായ മാർഗത്തിന്റെ പുറകെ ഇറങ്ങിത്തിരിച്ചു. എന്നാൽ ഇടയ്ക്ക് ഇവർക്ക് തോന്നി ഇവര് ഇറങ്ങിത്തിരിച്ചത് അബദ്ധമായോ. പ്രാരംഭത്തിൽ വളരെ തീഷ്ണതയോട് ഇവര് കർത്താവിനെ സേവിച്ചവരാ. അതിന്റെ ഒരു തെളിവാണ് ആ ആറാം അധ്യായത്തിന്റെ തന്നെ 9 മുതൽ താഴോട്ടുള്ള വാക്യത്തിൽ ചില പ്രയോഗമുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് എടുത്ത് വായിപ്പിക്കുന്നില്ല. വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും. അപ്പൊ ഇവര് ആരംഭകാലത്തിൽ കർത്താവിന്റെ വേലക്കാരെയും കർത്തൃ ശുശ്രൂഷയൊക്കെ ബഹുമാനിച്ച് ശുശ്രൂഷിച്ച് ആദരിച്ചവരാ. പഴയ വിശ്വാസികൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പണ്ട് 2 കടിഞ്ഞുക്കോടി മുട്ട ഇട്ട പിള്ളേർക്ക് കൊടുക്കുകയല്ല, പരാധീനതയുള്ള കാലം. കടിഞ്ഞുക്കോഴി ഇടുന്ന മുട്ട എന്തും വേണ്ടം കാണും. കടിഞ്ഞുക്കോഴി തന്നെ അത് പിടികിട്ടിയില്ല. അപ്പൊ കടിഞ്ഞുക്കോഴി ഇടുന്ന മുട്ട ചെറുതാണ്. അപ്പൊ 2 കോഴി വീട്ടിലുണ്ടെങ്കിൽ ആ കോഴി മുട്ട ഇട്ട പഴയ അമ്മമാരാ ആ മുട്ട എല്ലായിടത്തും അങ്ങ് പാത്തു വെക്കും. അരിക്കാത്ത താത്ത ഉമിക്കാത്തൊക്കെ താത്ത് പാത്തു വെക്കും. പിള്ളേർ കണ്ടാൽ അത് വാട്ടി അങ്ങ് കുടിക്കും. പിള്ളേർക്ക് കൊടുക്കുകയല്ല. പിള്ളേരും ഇങ്ങനെ പരക്കം പാഞ്ഞ് നടക്കുക വെച്ചെന്ന്. പക്ഷെ ചില അമ്മമാര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ഉപദേശിയുടെ തലവട്ടം കണ്ട ഉപദേശി വരുമ്പോൾ ആ പാത്ത് വെച്ച മുട്ടയും പുഴുങ്ങി കട്ടൻ കാപ്പിയാണ്, കട്ടനും മുട്ടയും ഉപദേശിക്ക് കൊടുക്കും. കാരണം ഒരു സുവിശേഷ വേലക്കാരാ. അവരും നടന്നും ക്ഷീണിച്ചും ലഗിലേഖയൊക്കെ കൊടുത്ത് വളരെ ഭക്ഷണമൊക്കെ കഴിക്കാതെ ക്ഷീണിച്ചായി വരുന്നത്. അപ്പം പഴയ അമ്മമാരും അപ്പന്മാരും ഒക്കെ അങ്ങനെ, ഒരു കർത്താവിൻ്റെ വേലക്കാരാ. തിന്നലോട്ട് കൊണ്ടിരുത്തി ഒരു പായോ തടുക്കോ കൊരണ്ടിയോ ഉള്ളത് ഇട്ട് അവിടെ ഇരുത്തി കട്ടനും മുട്ടയും. നിങ്ങൾ ആ 2 മുട്ടയും കഴിച്ചാൽ കട്ടനും കുടിച്ചു വെച്ച് പോവും. ഒടുവിൽ എഴുന്നേറ്റ് കൈ വെച്ച് കൈ ഉയർത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. ആ കുടുംബത്തെ ഒന്നും ദൈവം മറന്നിട്ടില്ല. അവരുടെ സന്തതികളെയും ദൈവം മറന്നിട്ടില്ല. ദൈവം മറക്കത്തില്ല, മറക്കാൻ ദൈവത്തിന് ഒക്കത്തില്ല. ഇപ്പം പിന്നെ ഞങ്ങൾ ഉപദേശിമാർ ചെന്നാൽ കട്ടനും മുട്ടയും തരികയില്ല. അഥവാ മുട്ട തന്നാലും മോശം കനാൻനാട് കണ്ട പോലെ കണ്ടേച്ച് പോകുന്നല്ലാതെ മുട്ട കഴിക്കാൻ ഒക്കത്തില്ല. എല്ലാവർക്കും തിങ്ങി അഥവാ നിർബന്ധിച്ചാൽ പറയും തങ്കമ്മ ഉണ്ണി അങ്ങ് എടുത്തോ വെള്ളം ഇനി അന്നാ മതി എന്ന് പറയും. അല്ലേ, ഗതികേടായി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആരംഭകാലത്ത് എബ്രായ വിശ്വാസികൾ വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും വളരെ താല്പര്യം കാണിച്ചവരാ. തന്നെ ഇവർ വളരെ തീഷ്ണതയോടെ നിന്നവരാ. ആ 10 അധ്യായത്തിലെ ഒരു പ്രയോഗമുണ്ട്, 32 മുതൽ എന്ന് വായിച്ചേ. 10:32 മുതൽ എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്നകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കടിച്ച പൂർവകാലം. അപ്പൊ ഇവരുടെ ആരംഭകാലം ഈ മാർഗത്തിന് വേണ്ടി, ഈ പ്രമാണത്തിന് വേണ്ടി, ഈ ആമൻ ഉപദേശത്തിന് വേണ്ടി, ഈ വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കഴിച്ചവരാ. ഇപ്പൊ നമ്മൾ വരുമ്പോൾ ഇവിടെ മനോഹരമായ ഒത്തിരി വലുതല്ലെങ്കിലും മാന്യമായ സഭാഗോള് ഇതിനകത്ത് യോഗ്യമായിട്ട് വന്നിരിക്കാം. ഇതിനകത്ത് നല്ല അന്തരീക്ഷം. പക്ഷെ ഇതിന്റെ ആരംഭകാലത്ത് ആരൊക്കെ ആ മറിയത്തില്ല, അവർ വളരെ പോരാട്ടം കഴിച്ചാ ഇത് ആരംഭിച്ചത്. സ്തോത്രം. ആരംഭകാലത്ത് ഇവിടെ കൂടി വന്ന ദൈവകുഞ്ഞുങ്ങൾ ആരുമായിക്കോട്ടെ, അവർ പോരാട്ടങ്ങളും കഷ്ടങ്ങളും പ്രതികൂലങ്ങളും സഹിച്ച ഈ വേല ഇത്രത്തോളം കൊണ്ടുവന്നത്. അപ്പൊ എബ്രായ വിശ്വാസികളും ആരംഭത്തിൽ വളരെ പോരാട്ടം കഴിച്ചവരാ. ആട്ടെ ഓടിച്ചു പോകാം. അങ്ങനെ തീഷ്ണതയോടെ വന്ന ഇവർ ഇടക്കാലത്ത് ഇവർക്കൊരു ചിന്ത വിട്ടുപോകുന്നത് അബദ്ധമായോന്ന്. ഏതാ എരിശലേം പള്ളിയും പട്ടക്കാരെയും പാരമ്പര്യവും ആചാരവും അനുഷ്ഠാനവും എല്ലാം വിട്ടേച്ചല്ലേ വന്നത്, വന്നത് അബദ്ധമായോന്നൊരു ചിന്ത. ഈ ചിന്ത അകത്ത് കയറി ഇവരെ ക്ഷീണിച്ചു. വാക്യങ്ങളൊക്കെ ഒത്തിരി എടുക്കാനുണ്ട്. 6:12 ഒക്കെ ആ വായിക്കേണ്ടത്, അതിലോട്ടൊന്നും പോകുന്നില്ല. അങ്ങനെ ക്ഷീണിച്ച എബ്രായ വിശ്വാസികളെ വിട്ടുപോകുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് വന്നു കയറിയ സ്ഥലം. ഉപേക്ഷിച്ചതിനേക്കാൾ
പ്രാധാന്യം അർഹിക്കുന്നതാണ് സ്വീകരിച്ച ഈ പ്രമാണമെന്ന് തെളിയിക്കാൻ പഴയതിനേക്കാൾ ഏറെ നല്ലതാണ് പുതിയത്. അത് തെളിയിക്കാനായി അബ്രഹാം ലേഖനം എഴുതിക്കുന്നത്. എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠൻ കർത്താവാകുന്ന യേശു ക്രിസ്തു. ഓരോ അധ്യായത്തിലും ക്രിസ്തു യേശുവിൻ്റെ ശ്രേഷ്ഠത പൗലോസ് വെളിപ്പെടുത്തി ഞാൻ എല്ലായിടത്തും പ്രസംഗിക്കുന്നതാ. യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു അപ്പോസ്തോലന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു അഹരോനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു യോശുവയേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു മഹാപുരോഹിതനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു സകലത്തിലും ശ്രേഷ്ഠൻ യേശു ക്രിസ്തു, ആ കർത്താവാകുന്ന ശ്രേഷ്ഠനാകുന്ന യേശു ക്രിസ്തു ഈ ആരാധനകളുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുക. നിർദോഷനും നിർമ്മലനും പവിത്രനും പാപികളോട് വേർപെട്ടവനും സ്വർഗത്തെക്കാൾ വലിയവനും മോശയേക്കാൾ വലിയവനും ശലോമോനിലും വലിയവനും ദൈവാലയത്തെക്കാൾ വലിയവനാകുന്ന എല്ലാവരിലും എല്ലാറ്റേക്കാളും വലിയവനാകുന്ന നസറായനാകുന്ന യേശു ക്രിസ്തു ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയാ. ഉന്നത ദൈവ നാം തന്നെ ഉലകിൽ വന്നിതു കന്യാജാതനായി. ഉന്നത ദൈവ നാം തന്നെ ഉലകിൽ വന്നിതു കന്യാജാതനായി. ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ. ആരാ പാടുന്നേ? ആരാ കൈപൊക്കി കാണാൻ മൂടി കെട്ടിയിരിക്കുന്നുണ്ട്? അറിയാൻ മേല ആട്ടെ. ഒരാളേലും എനിക്ക് തുണ നിന്നല്ലോ പൗലോസ് പറഞ്ഞ പോലെ. ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി. ഇന്നോളം ഒരാൾ വന്നില്ലിതും നവതാരം നീ സ്തുലം. ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ തന്നവതാരം നീ സ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തൻ്റെ മഹിമ നീ സ്തുലം. എന്തോരത്ഭുത പുരുഷൻ. ഇത്ര മകാനായി ഉത്തമനാകുമൊരുത്തന ഉലകിൽ കാണുമോ? ഇത്ര മകാനായി ഉത്തമനാകുമൊരുത്തന. അപ്പൊ എല്ലാവരിലും ശ്രേഷ്ഠൻ, എല്ലാവരിലും യോഗ്യൻ കർത്താവാകുന്ന യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്നവൻ, നമുക്ക് വേണ്ടി ക്രൂശമരം വഹിച്ചവൻ, നമുക്ക് വേണ്ടി രക്തം ധാരധാരയായി ഒഴുക്കിയ ക്രിസ്തു, നമുക്ക് വേണ്ടി ജീവനെ തന്നവൻ. മാത്രമല്ല നമുക്ക് വേണ്ടി അടക്കപ്പെട്ട്, നമുക്ക് വേണ്ടി ഉയർത്ത് ഇന്നും ജീവിക്കുന്ന ക്രിസ്തു. പ്രൈസ് ദ ലോർഡ്. ആ ക്രിസ്തുവിനെ ആരാധിക്കുവാനും സേവിപ്പാനും സ്നേഹിപ്പാനും ആമേൻ അനുഷ്ഠാനം പിൻഗമിക്കുവാനും ഒക്കെ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. അതാ ഏറ്റവും വലിയ ഭാഗ്യം. കർത്താവിന് മഹത്വം. അതെ, ഈ ആറാമത്തെ ആയത്തിൽ ദൈവത്തിന് സ്തോത്രം. പന്ത്രണ്ടാമത്തെ വാക്യമാണ് നമ്മൾ ചിന്തയ്ക്ക് എടുത്ത് വായിച്ചത്. അതിൻ്റെ ഒടുവിലത്തെ വാക്യം എന്ന് വായിച്ച ആറാമത്തെ ആയത്തിലെ ചെറിയ വിഷയം ഇരുപതാം വാക്യം അല്ലേ ഒടുവിലത്തെ? ആ അപ്പം മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മുമ്പ് കൂട്ടി യേശു സ്വർഗത്തിലേക്ക് പോയിരിക്കുക. അതാണ് ആറിലെ ഒരു വിഷയം. അതെ, പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഒരു പ്രയോഗമാണ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ചിന്തയായിട്ട് വന്നത്. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്തിലും ആ ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളാകണം. ദൈവത്തിന് സ്തോത്രം. വാഗ്ദത്തങ്ങളെ അവകാശമാക്കണം. ഞാനും നിങ്ങളും എല്ലാം പലപ്പോഴും വാക്തത്വം അവകാശമാക്കുന്നില്ല, വാക്തത്വം പറഞ്ഞുകൊണ്ടിരിക്കുക. ചില പറയത്തില്ലയോ, 82 എന്നോടൊരു വാക്തത്വം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം 2020 വാക്തത്വം എന്നാ പറഞ്ഞേ? ഞാനത് അന്ന് പറഞ്ഞപ്പം ഭാര്യാപുരത്ത് യോനാച്ചന എന്നോട് പറഞ്ഞത് ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. മാങ്ങാനം ജോസഫ് പണ്ട് ജാഞ്ഞോടി വന്നപ്പോൾ ഒരു വാക്തത്വം പറഞ്ഞു, അതും കുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ പണ്ട് പ്രവാചകന്മാരെയൊക്കെ വിളിച്ചേച്ച്, ഇപ്പോഴല്ല ഇടക്കാലം, അത് പ്രവാചകനെ ഒരു വായൽ ഒറ്റയ്ക്കിരുത്തും, കുടുംബക്കാരെല്ലാം ഇപ്പുറം ഇരിക്കും. പണ്ടൊക്കെ ഈ ടേപ്പ് റെക്കാർഡുണ്ട്.
അപ്പൊ പ്രവാചകൻ മകളെ എന്ന് വിളിക്കുമോ ഒരമക്ക്? ശ്രദ്ധിച്ചിട്ടില്ലേ മകളെ? പിന്നെ മകളും മിണ്ടുന്നില്ല, പ്രവാചകൻ പറയുന്നതെല്ലാം കാസറ്റ് വാട്ടത്തം പിടിച്ചെടുക്കുക. എന്നുവെച്ചാൽ പ്രവാചകൻ യോഗം എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ പിന്നെ നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ ഒരു ഞക്ക് ഇടക്കിടക്ക് ഞെട്ടുന്നതാണ്. പറഞ്ഞ വാക്തത്വം കെട്ടി ഞെട്ടുക. വാക്തത്വം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, വാക്തത്വം കെട്ടി ഞെട്ടുകയല്ല, വിശ്വാസത്താൽ വാക്തത്വം പ്രാപിക്കണം. നമ്മോട് പറഞ്ഞ വാക്തത്വം, നിന്റെ കുടുംബത്തോട് പറഞ്ഞ വാക്തത്വം, തലമുറയോട് പറഞ്ഞ വാക്തത്വം, ശുശ്രൂഷകോട് പറഞ്ഞ വാക്തത്വങ്ങൾ, സഭയോട് പറഞ്ഞ വാക്തത്വങ്ങൾ, അത് ഉച്ചരിച്ച് മാത്രം ഇരിക്കുകയല്ല, വിശ്വാസത്താൽ ആ വാക്തത്വം പ്രാപിക്കണം. അതിന് കാരണം വാക്തത്വം ചെയ്ത ദൈവം വിശ്വസ്തനാ. ഒരു ചെറിയ ചിന്ത പറഞ്ഞങ്ങ് നിർത്താം. ഈ പ്രാരംഭ സമയത്ത് സെക്ഷനിൽ സമയത്തിന് പരിമിതിയുണ്ട്, അടുത്ത സെക്ഷനിൽ ഒരല്പം കൂടെ സമയം എടുക്കാം. കർത്താവിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവം വാക്തത്വം തന്നാൽ ദൈവം അത് നിറവേറ്റി തരും. നിങ്ങൾക്കറിയാം, നമുക്കറിയാം, വേദപുസ്തകം പഠിക്കുമ്പോൾ ഇസ്രായേലിന് ദൈവം ഒരിക്കലൊരു വാക്തത്വം കൊടുത്തു. അതിന് കാരണം ഇസ്രായേൽ ഒരിക്കൽ ഇറച്ചിക്ക് ബഹളം ഉണ്ടാക്കി. ഇവരെ പറഞ്ഞ് ഞങ്ങൾക്ക് ഇറച്ചി ആര് തരുമെന്ന്. ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് ഇഷ്ടംപോലെ ശാപ്പാട് കഴിച്ചിരുന്നു. ഈ സമ്മിശ്രജാതി ദുരാഗ്രഹികളായെന്നാണ് എഴുതിയിരിക്കുന്നത്. സമ്മിശ്രജാതി, അതെന്തുവാ സമ്മിശ്രജാതി? അത് താത്തച്ചൊന്ന് പറഞ്ഞ കേക്കട്ടെ. ഞാൻ ഉറക്കെ പറ, എല്ലാ ജാതിക സമ്മിശ്രജാതി ദുരാഗ്രഹികളായി എന്ന് പറഞ്ഞാൽ ഇസ്രയേലാന്നോ അതുമല്ല മിസ്രയീമരാന്നോ ആയ സമ്മിശ്രജാതി, നല്ല പെന്തിക്കോസാന്നോ അതുമല്ല എന്ന സമുദായമാന്നോ അതുമല്ല. മനസ്സിലായി കാണും. രക്ഷിക്കപ്പെട്ടിട്ട് രണ്ടും മൂന്നും അഞ്ചും എട്ടും പത്ത് ഇരുപതും മുപ്പതും അമ്പതും കൊല്ലമായി. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാ, ചൊവ്വനൊന്ന് ജീവിക്കാൻ പറ്റിയോ? അതുമില്ല. എന്നാ വൃത്തിയായിട്ടൊരു പാപം ചെയ്യാനത്തോ? അതുമില്ല. നമ്മുടെ ഒരു പഴയ പാട്ട് പാടും, നിങ്ങൾക്കറിയാം, രണ്ടിനാരങ്ങി ഞാനും. നിങ്ങൾ മനഃപൂർവ്വം പാടാത്താന്ന് എനിക്കറിയാം. അപ്പൊ രണ്ടിനാലും ഞരങ്ങുക, നീ ജീവിക്കുകയാണെങ്കിൽ നല്ല പെന്തിക്കോസുകാരനായിട്ട് ജീവിക്കണം. ഞാൻ പറയുന്ന ഭാഷ തെറ്റാ, ഇല്ലെങ്കിൽ ഒരു പഴയ പ്രയോഗമാ, അത് തെറ്റാ എന്നാലും പറയാ, കട്ടയും പടവും മടക്കി വെച്ച് പഴയ സ്ഥലത്ത് പോകുന്നതാ നല്ലത്. എന്തിനാ ഇവിടെ വന്ന് തുമ്പയെ പിടിക്കാതിരിക്കും പോലെ ഇരിക്കുന്നേ? അപ്പൊ ഈ സമ്മിശ്രജാതി ഇസ്രയേലാന്നോ അതുമല്ല മിസ്രയീമരാന്നോ അതുമല്ല. ഇവര് ദുരാഗ്രഹികളായി. ആഗ്രഹം നല്ലതാ, പക്ഷെ ദുരാഗ്രഹം തെറ്റാ, പാപമാ. ഇവരെ ദുരാഗ്രഹികളായി പറഞ്ഞു, ഞങ്ങൾക്ക് ഇറച്ചി ആര് തരും? ഇറച്ചി തരാൻ പറഞ്ഞു. ഞാനത് ഷോർട്ടായിട്ട് പറഞ്ഞു ഞങ്ങൾ അവസാനിപ്പിക്കാം. ഇവര് മോശയോട് പറഞ്ഞു, മോശയല്ലയോ നടത്തിപ്പുകാരൻ, മോശയോട് പറഞ്ഞു, ഇടോ ഇറച്ചി തരാൻ പറഞ്ഞു. ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വേറൊരു ഭാഗത്ത് പറഞ്ഞു, ഇറച്ചിക്കലത്തിൻ്റെ അടുക്കലിരിക്കുക. ചിലരെ നമ്മുടെ വിവാഹ ശുശ്രൂഷയ്ക്ക് ആൾ കുറവാണ്, പക്ഷേ കേറ്ററിങ്ങിൻ്റെ സമയത്ത് ആ ഷട്ടർ പൊക്കുന്നുണ്ട്, അവിടെ ഭയങ്കര തള്ളാണ്, ശുശ്രൂഷയ്ക്ക് അത്ര കാണുകയില്ല. ഇവർ ഇറച്ചിക്കലത്തിൻ്റെ അടുക്കലിരിക്കുകയായിരുന്നു. നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ച് ഉദാഹരണമാണ്, കോട്ടയം മീറ്റിംഗ് നടത്തിക്കുക, കൈ അടിക്കാനും പാടാനും ഒന്നും കൈക്ക് അനങ്ങാനും മേലെ ആ ഇരിപ്പ് കണ്ടാൽ നമുക്ക് അഡ്മിറ്റ് ആക്കാൻ തോന്നും. പക്ഷെ അത് കഴിയുമ്പം ഫുഡുള്ള സ്ഥലങ്ങളെ ഫുഡ് വിളമ്പാനൊന്ന് ഏൽപ്പിച്ച് ചടികടാന്നല്ലേ, പാത്രം എടുത്തു അത് കൊണ്ട് വെച്ച് വെച്ചപ്പെട്ടു. എന്തൊരു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അയ്യോ, ഞാൻ തമാശ പറഞ്ഞതല്ല. ഉടനെ അത് തട്ടി മൊത്തം ഇട്ടു, പെട്ടെന്ന് ഇവൻ യോഗത്തിന് വന്നിരിക്കുന്നതാണ്. ഇതെല്ലാം ദൈവം കണ്ടോണ്ടിരിക്കുക. അടിച്ചതിൻ്റെ പരിപ്പളക്കും ദൈവം. ഒടുവിൽ നീ മെഡിക്കൽ കോളേജ് കടന്നിങ്ങനെ എന്നാ, അതെ ഒരു പ്രത്യേക അസുഖമാണ്, പഴയ അടിക്കാച്ചൻ്റെ കേടെല്ലാം കൂടെ തീർക്കുക. അപ്പൊ ഒരു കാര്യം പറയാം, ഇവരെ ദുരാഗ്രഹികളായി പറഞ്ഞ ഞങ്ങൾ ഇറച്ചിക്കലത്തിൻ്റെ അടുക്കലായിരുന്നു, ഇഷ്ടംപോലെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. അതുകൊണ്ട് മോശയോട് പറഞ്ഞു, ഇറച്ചി തന്നില്ല തന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. മോശ വിറച്ചു പോയി. മോശയ്ക്ക് ഒരേ പേടിയാണ്, കാരണം പണ്ട്
വെള്ളമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കരിങ്കല്ലെടുത്തവന്മാരാ. ഇറച്ചി എന്ന് കേട്ടപ്പോഴേ മോശം പറച്ചു. പിന്നെ മോശമുണ്ട് ഒരു വിശേഷത, ഒത്തിരി അഭിപ്രായമൊക്കെ പറഞ്ഞു കാണും. ഞങ്ങളവിടെ ഇഷ്ടികയൊക്കെ ഉണ്ടാക്കി, ഞങ്ങൾക്ക് ഉള്ളിയൊക്കെ ആയിരുന്നെങ്കിലും ഞങ്ങൾക്ക് ആവശ്യത്തിന് ഉള്ളി ഉണ്ടായിരുന്നു. അന്നേരം അയാൾ അവിടെ വന്ന് പരസ്യം ഒന്ന് എടുത്തിച്ച്, വാ ഞങ്ങളുടെ കൂടെ വാ, പാല് തരാം, തേൻ തരാം, പാല് ആമിലും തേനുണ്ട് ദേശത്ത്. ഞങ്ങളത് കേട്ട് വരുന്നത് വരട്ടെന്നും വെച്ച് തൻ്റെ കൂടെ ഇറങ്ങി വന്ന്. ഇപ്പം പാലുമില്ല, വെള്ളവും ഇല്ല, പാലും വെള്ളവും ഇല്ല, ഞങ്ങൾക്ക് ഇറച്ചി പോലും ഇല്ല. ഞങ്ങളവിടെ ഇറച്ചിക്കാലത്തിന് അടുക്കലായിരുന്നു. തൃപ്തി ആകുമ്പോൾ ഞങ്ങൾ കഴിച്ചു, സ്തോത്രം. അതുകൊണ്ട് ഇറച്ചി തന്നില്ല, തന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. ഇറച്ചി എന്ന് കേട്ടപ്പോഴേ മോശം പറച്ചു. പിന്നെ മോശമുടെ ഒരു വിശേഷത, തന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത വിഷയം വരുമ്പോൾ ആ വിഷയവുമായിട്ട് ദൈവസന്നിധി ചെല്ലും. നിനക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ നിന്റെ ജീവിതത്തിൽ നിന്ന് കാണാം. ആരോടും പറയാത്ത തിങ്ങി വിങ്ങുന്ന വേദനയൊക്കെ ആയിട്ടായിരിക്കാം ഈ ആരാധനയ്ക്ക് സംബന്ധിക്കുന്നത്, എന്നെ കേൾക്കുന്നത്. പതറണ്ട, അവ സർവ്വതും പരിഹരിക്കാൻ കഴിവുള്ള, സകലതും നിയന്ത്രിക്കാൻ കഴിവുള്ള, സകലത്തിനും പരിഹാരം തരുവാൻ കഴിവുള്ള ഒരു സ്വർഗത്തിലുണ്ട്. അവൻ്റെ തൃപ്പാടവിടുത്ത് ചെന്നാൽ സൂക്ഷ്മം പരിഹാരമുണ്ട്. ഹല്ലേലൂയ. മോശ ദൈവസന്നിധി ചെന്നു. തമ്പുരാൻ ചോദിച്ചു, ഓടിച്ചു പറയാ എന്തുവാടാന്ന് ചോദിച്ചു. തമ്പുരാനോട് മോശം പറഞ്ഞു,